നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരികയാണ്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിന് ജാമ്യമില്ല എന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നു. ജാമ്യ ഹർജി തള്ളി എന്ന സുപ്രധാനമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ഇ ഡി കസ്റ്റംസ് കേസുകളിലെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ഒപ്പം ശക്തമായ തെളിവുകൾ നിരത്തി കസ്റ്റംസും എൻഫോഴ്സ്മെന്റും ശിവശങ്കറിന് പൂട്ടിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുൻകൂർ ജാമ്യം ലഭിക്കുക അസാധ്യമാണ് എന്ന് തന്നെ നേരത്തെ കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. ജാമ്യം നിഷേധിച്ചാൽ സ്വകാര്യ ആയുർവേദ സ്ഥാപനത്തിൽ സുഖചികിത്സയിലുള്ള ശിവശങ്കറിനെ തീർച്ചയായും അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. ഒന്നരാഴ്ചയ്ക്ക് മുൻപ് വെള്ളിയാഴ്ച സർക്കാർ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കസ്റ്റംസ് പിടികൂടിയതാണ്. ഏതാണ്ട് അറസ്റ്റ് ചെയ്യുമെന്ന ഒരു സാഹചര്യം വന്ന സമയത്തായിരുന്നു നെഞ്ചുവേദനയെ തുടർന്ന് ഭാര്യയുടെ ആശുപത്രിയായ പി ആർ എസിലേക്ക് പോയത്. പിന്നീട് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ഐസുവിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്യുകയായിരുന്നു. 5 ഗ്രാമിലൊന്നും കണ്ടെത്താതിരുന്നിട്ടും ഡിസ്ചാർജ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പകരം മെഡിക്കൽ കോളേജിലെ ഐസുയിലേക്കാണ് മാറ്റിയത്. അതായത് ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് വരെ ആശുപത്രിയിൽ തന്നെ തുടരുക എന്നതായിരുന്നു ഉണ്ടായിരുന്നത്. ജാമ്യം ലഭിച്ച ശേഷം വീട്ടിൽ പോകാത്ത തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോവുകയും ചെയ്തു. തിരുമൽ കിഴി തുടങ്ങിയ സുഖചികിത്സയിലാണ് ശിവശങ്കർ നിലവിലുള്ളത്. ജാമ്യത്തിൽ തീർപ്പായില്ലെങ്കിൽ ആയുർവേദ ചികിത്സ തുടരും എന്ന കണക്കുകൂട്ടലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നീക്കമുണ്ടായിരിക്കുന്നത്. ഇനി ശിവശങ്കറിനെ ഏത് നിമിഷം വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം എന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് മുൻകൂർ ജാമ്യം തേടി എം ശിവശങ്കർ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഇരു ഹർജികളിലും വാദം പൂർത്തിയായതിനെ തുടർന്ന് ഇന്ന് വിധി പറയാനാണ് സിംഗിൾ ബെഞ്ച് മാറ്റിയിരുന്നത്. ശിവശങ്കറിന്റെ അറസ്റ്റ് ഇന്ന് വരെയാണ് തടഞ്ഞിട്ടുള്ളതും. സ്വർണ്ണക്കടത്തിന്റെ സൂത്രധാരൻ ശിവശങ്കറാണ് എന്ന ആരോപണമാണ് കഴിഞ്ഞ ദിവസം വാദത്തിനിടെ ഇഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു പ്രധാനമായിട്ടും ഉന്നയിച്ചത്. സ്വർണ്ണക്കടത്തിൽ സ്വപ്ന വെറും മറയാണ് എന്നും ഇവരെ മുൻനിർത്തി ശിവശങ്കറാണോ ഇടപാടുകൾ നിയന്ത്രിച്ചിരുന്നത് എന്ന് അന്വേഷിക്കുകയാണ് എന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രധാന പദവി വഹിച്ചിരുന്ന ശിവശങ്കറിനാണോ സ്വർണ്ണക്കടത്തിന്റെ ലാഭം ലഭിച്ചിരുന്നത് എന്നും അന്വേഷിച്ചു വരികയാണ് എന്നും ഇഡി വ്യക്തമാക്കിയിരുന്നു. സ്വർണ്ണക്കടത്തിൽ ശിവശങ്കറിന്റെ പങ്ക് നിർണയിക്കാൻ പോരുന്ന വാട്സപ്പ് സന്ദേശങ്ങൾ അടക്കം തെളിവുകളായി പിന്നീട് മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലെ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കരുത് എന്നും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അനുബന്ധ കേസുകളിലും ശിവശങ്കറിന്റെ പങ്കിനെ കുറിച്ച് സംശയമുണ്ട് എന്നും കസ്റ്റംസിന് വേണ്ടി ഹാജരായ സീനിയർ കോൺസൽ വിശദീകരിച്ചിരുന്നു. എന്നാൽ ആരോപണങ്ങൾ ശരിയല്ല എന്നും കെട്ടുകഥ സൃഷ്ടിച്ച് തന്നെ കുടുക്കാനാണ് അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നത് എന്നുമാണ് ശിവശങ്കർ വാദിച്ചത്. വിവിധ അന്വേഷണ ഏജൻസികൾ ഉന്നയിച്ച ആരോപണങ്ങളെ തുടർന്ന് താൻ തൊട്ടുകൂടാത്തവനായി എന്നും തന്റെ ഔദ്യോഗിക കുടുംബ ജീവിതങ്ങൾ തകർന്നു എന്നും ശിവശങ്കർ പറഞ്ഞിരുന്നു. അതേസമയം ശക്തമായ തെളിവുകളാണ് എൻഫോഴ്സ്മെന്റ് രഹസ്യ കവറിൽ കൈമാറിയിരുന്നത്. പുറത്തു പറയാത്ത പല തെളിവുകളും ഇ ഡി രഹസ്യമായി സമർപ്പിച്ചിട്ടുണ്ട് എന്ന സൂചനകളും പുറത്തു വന്നിരുന്നു. സ്വർണ്ണക്കടത്തിൽ ശിവശങ്കറിന് നിർണായക പങ്കാണ് ഉള്ളത് എന്നാണ് ഇ ഡി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ഡോളർ കടത്തിലും ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിനും ദുബായിൽ ബിസിനസ് തുടങ്ങുന്നതിനും ശിവശങ്കർ ശ്രമിച്ചിരുന്നു എന്നും ചില സൂചനകളെല്ലാം പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട തെളിവുകളും ഇ ഡി സമർപ്പിച്ചിരുന്നു. മാത്രമല്ല സ്വർണം വിട്ടുകിട്ടാൻ കസ്റ്റംസിനെ വിളിച്ചതായും വെളിപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ നിർണായകമായ തെളിവുകളാണ് ശിവശങ്കറിനെ കൊടുക്കുന്നത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയ സാഹചര്യത്തിൽ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാൻ ഇ ഡിയും കസ്റ്റംസും നീക്കം തുടങ്ങിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ തന്നെ കേന്ദ്രസേനയായ സി ആർ പി എഫിന് ആവശ്യമെങ്കിൽ വിളിക്കുമെന്ന ചില സൂചനകളും നേരത്തെ പുറത്തു വന്നിരുന്നു. ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ എന്തായാലും ശിവശങ്കറിന്റെ കാര്യത്തിൽ ഒരു സുപ്രധാനമായ തീരുമാനം ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.